ആയിരിക്കും എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ളത് റഹ്മാനാണ്, പടച്ചുറപ്പിന് വേണ്ടിയാണ്. നിങ്ങളുടെ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടാൽ ഈ ശബ്ദം അടഞ്ഞു പോയാൽ നിങ്ങൾ ആ ഇഷ്ടം മറക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ശബ്ദത്തിൽ നിലനിൽക്കുന്ന ശബ്ദമല്ല. കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ശബ്ദം അടച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് പുതിയ ഉസ്താദമാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ പാവപ്പെട്ടവനെ നിങ്ങൾ മറക്കൂല. ഞാൻ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാൻ അങ്ങനെ മറക്കൂല. അല്ലാഹു നമ്മുടെ സ്നേഹബന്ധം അങ്ങനെയാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി പണച്ചുറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടാ എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിൽ വെക്കണം. അതാണ് വലുത്. അള്ളാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെടുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആര് പിണങ്ങുന്നുവോ, അള്ളാഹുവിന് വേണ്ടി ആര് കൊടുക്കുന്നുവോ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു, തീർന്നില്ല. പരലോകത്ത് വീണ്ടും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ഒരുമിച്ചൊരു ബൈക്കിൽ ഇന്ന് പ്രസംഗത്തിന് പോകുമ്പോ നീ എന്നെ അടിക്കുന്നു, നാളെ പ്രസംഗത്തിന് പോകുമ്പോ ഞാൻ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം എല്ലാ സഹകരിച്ചുകൊണ്ട് പടച്ചുറപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി എടാ നീ സുബൈക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചിക്കണേ, ബോധമില്ലാതെ ഉറങ്ങുന്നവനാണ് ഞാൻ, നീ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ നല്ല കാര്യത്തിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവര് അള്ളാഹുന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നവരാ. നിങ്ങൾക്കറിയോ പുണ്യനബിതങ്ങളുടെ സഹാബത്തിൽ ശക്തിയുള്ളവരും ശക്തി കുറഞ്ഞവരുമുണ്ട്, ആരോഗ്യമുള്ളവരും ആരോഗ്യം കുറഞ്ഞവരുമുണ്ട്. അവർ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകുമ്പോ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മുമ്പിലെ പോകുന്നത്. ഒരു കാലെടുത്ത് വെക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രം ഫലിച്ചുകൊണ്ട് ആ കാലിലേക്ക് വിഷമൂട്ടപ്പെട്ട മുള്ളു തറച്ചു കയറിയപ്പോ പിന്നാലെ വരുന്ന കൂട്ടുകാരോട് കൈയെടുത്ത് കാണിച്ചിട്ട് ഇനി കടന്നു വരല്ലേ, എന്റെ ശരീരത്തിലേക്ക് വിഷം കടന്നിരിക്കുകയാ, കുറെ സെക്കൻഡുകൾക്കകത്ത് ഞാനിപ്പം മരിച്ചു വീഴും, അതുകൊണ്ട് നിങ്ങൾ ആര് കടന്നു വന്നാലും വിഷം നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നതാ, അപ്പുറത്തേക്ക് പോകാനൊരു നിർവാഹവുമില്ല. ഈ ഭാഗം മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കള് വിഷമൂട്ടപ്പെട്ട മുള്ളുകളെ തറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബലഹീനരായ സഹാബികൾ പറഞ്ഞതെന്തെന്നറിയോ, അള്ളാഹു വേണ്ടി ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ പ്രിയപ്പെട്ടവര്, പടച്ചുറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അവന്റെ വയ്യത്ത് കൊണ്ടുവന്ന് നടക്കിയിട്ട് പോകാൻ മനസ്സില്ലാതെ ആ കവറിന്റെ അടുത്തിരുന്നു കൊണ്ട് എന്റെ കൂട്ടുകാരന് പുറത്തു കൊടുക്കരുത് എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ് പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരന് മാത്രമല്ലാതെ കൊടുക്കുന്നതാ. ആരോഗ്യം കുറഞ്ഞ ബലഹീനരായ സഹാബത്ത് പറഞ്ഞതെന്തെന്നറിയോ, എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു മാർഗം പറയാ, ഈ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ഞങ്ങൾ അങ്ങ് കമഴ്ന്നു കിടക്കാ, ആ മുള്ളുകൾ നമ്മുടെ ശരീരത്തേക്ക് തറച്ചോട്ടെ, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ശത്രുക്കളോട് പോരടിക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് ബലഹീനരായ ആരോഗ്യം കുറഞ്ഞ സഹാബികൾ പറഞ്ഞിട്ട് അവര് പറയുന്നു, എന്തായാലും ഞങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ല, എണ്ണത്തിൽ കൂടുതലുണ്ടെന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ കവിഴ്ന്നു കിടന്ന സഹാബത്തായ കൂട്ടുകാരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കടന്നുപോയ കരുത്തരാണ് സഹാബത്തിന്റെ ഭിന്നതകളക്കാരാണ് ചെറുപ്പക്കാരാ. സിനിമാ നടന്മാർക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുമ്പോ ഉത്സവ പറമ്പ് ഒരു കത്തിക്കൊത്ത് നടത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോ ക്രിക്കറ്റിന് വേണ്ടി ഫുട്ബോളിന് വേണ്ടി കഴുത്തരിയാ മനസ്സ് കാണിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വാരി വലിച്ചെറിഞ്ഞു കൊണ്ടിരിക്കുമ്പോ നിറഞ്ഞു കയറിയിട്ട് ഇസ്ലാമിന്റെ തല
السلام عليكم ورحمة الله. إن
പറയലാണ്, കണ്ടുമുട്ടിയാ സലാം പറയലാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരടുത്തു പോയിരുന്നിട്ട് മക്കളെ സലാം അലൈക്കും എന്ന് പറയുമ്പോ അവർ വാലൈക്കും അസ്സലാം എന്ന് നടക്കുമ്പോ കൂടെ വന്നവർ സഹാബി ചോദിക്കുന്നു, അനസേ നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എന്ത് കൊച്ചുകുട്ടികളെ കണ്ടാലും നീ ഇങ്ങനെ സലാം പറയുമല്ലോ, അതിന്റെ ആവശ്യമെന്തെന്ന് ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മനസ്സൊരുപാട് വളർന്നു പോയി പ്രിയപ്പെട്ടവരെ, അത് കുഞ്ഞു മനസ്സുകളാണ്, കളങ്കമില്ലാത്ത മനസ്സുകളാണ്, കള്ളമില്ലാത്ത മനസ്സുകളാണ്. ആ മനസ്സുകളിൽ നമ്മുടെ മുഖത്ത് നോക്കി വാലൈക്കും എന്നും സലാം മടക്കിയാൽ അതിന്റെ പ്രതിഫലം അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് ആ മക്കൾ അത് പറയുന്നത്. അല്ലാഹു സ്വീകരിച്ചാൽ ഈ അനസ് രക്ഷപ്പെട്ടില്ലേ? ആരാ പറയുന്നത്? റസൂലുള്ള ആയിരക്കണക്കിന് സലാം മടക്കിയിട്ടുള്ള അനസാ, പൊന്നാറ നബിതങ്ങൾ ആയിരക്കണക്കാണ് സലാം പറഞ്ഞിട്ടുള്ള അനസാ, റസൂലുള്ളാണ് ഖിദ്മത്ത് ഒരുപാട് ചെയ്തിട്ടുള്ള അനസാ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്തോട് റസൂലുള്ളാടെ പരിമളം തന്റെ കബിലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാടെ വഫാത്ത് കഴിഞ്ഞ 80-ൽ കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാ അനസ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് മരണപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുക, 80 വർഷത്തിന് മുമ്പ് അല്ലാഹു റസൂലിന്റെ കബിലത്തൊട്ടിട്ട് യാ ബുനയ്യാ എന്ന് വിളിച്ചപ്പോ കബിലൊന്ന് തടവി, ആ തടവിയതിന്റെ സുഗന്ധം 80 വർഷം കഴിഞ്ഞിട്ട് പോലും എന്റെ കബിളിൽ നിന്ന് പോയിട്ടില്ല. റസൂലിന്ന് സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരെ നാവ് പുഴുത്തു പോകാതിരിക്കട്ടെ, ലോകം തകർന്നു വീഴാതിരിക്കട്ടെ, ഈ താമസിക്കുന്ന ബിൽഡിംഗ് നിന്നെയും കൊണ്ട് മുടിഞ്ഞു പോകാതിരിക്കട്ടെ. സാധാരണക്കാരാണെന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തമാശക്ക് പോലും പറയല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറ്റതോടനാർ അനസ് റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞപ്പോ കൊച്ചുകുട്ടികളുടെ മുമ്പെ പോയിട്ട് അവര് സലാം മടക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞു, മോനെ മെഡൽ വാങ്ങിയോനെ, നിനക്ക് തന്നെ കിട്ടിയത് മെഡൽ, ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോ, മാറ്റി വൈകടാ. മെഡലും ട്രോഫിയൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് സന്തോഷമായിട്ട് വെക്കാറുള്ളതാ, പുള്ളിന് ഞോണ്ടിക്കൊണ്ട് പോവാൻ കൊടുക്കരുത്. ആ പണ്ട് എനിക്ക് നബിദിനത്തിന് കിട്ടിയ കലാ മത്സരത്തിന് കിട്ടിയ ട്രോഫിന്റെ വീട് കൊച്ചു വീടിന്റെ പടം, അതുപോലെ പൂവിന്റെ പടം, ഇതൊക്കെ ക്ലാസ്സിനകത്തിട്ട് ഇങ്ങനെ മൂടി മൂടി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമില്ലേ, ഓർമ്മയാണ്. അള്ളാഹു തആല ആയിസ് എന്ന വയസ്സാകുമ്പോൾ ഓരോ ദിവസം എടുത്ത് നോക്കാം, അതൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കാം മനസ്സിൽ. മദ്രസയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? അള്ളാഹു അല്ലെ വേറെ വരെ കാണും. മദ്രസയിലെ ആയതുകൊണ്ട് ആരും വലിയ വൈദ്യ മദ്രസയിലെ ആരും ഓയില്ല. മദ്രസയിലതല്ലേ നമുക്ക് ആവശ്യം. 5-ാം ക്ലാസ്സിൽ കിട്ടിയത്, 7-ാം ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, നിവേദനത്തിന് കിട്ടിയ സമ്മാനം, അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കണ്ടേ? കുഞ്ഞു മക്കളൊക്കെ അൽഹംദുലില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോ അമ്മ മനസ്സിലാവേ, നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി, സിറ്റപ്പാട്ടിൽ നിന്നും ആരും കുഴപ്പമൊന്നും. അപ്പൊ ആ മിടുക്കന്മാരായിട്ട് ഇരിക്കണ്ടേ? എല്ലാ അടവും ഇതുപോലെ തന്നെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ലതാ, മക്കൾ ഉസ്താദുമാരെ പോലെ അവർ നല്ലത്. അള്ളാഹു തആല ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കിയവരെ മാറ്റട്ടെ. നല്ല സന്തോഷമായിട്ട് വന്ന് ഖുർആനിന്റെ ഇതൊക്കെ എഴുതി വെച്ച ഫലകങ്ങളും ഒക്കെ കൊണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഖുർആനെ ആയത്തൊക്കെ കുത്തി വെച്ചിട്ടുള്ള കളയുകയും ചെയ്യുന്നു, മനോഹരമായി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെ തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് സലാം മടക്കാൻ അറിയോ? സലാം പറയാൻ അറിയാം, മടക്കാൻ അറിയോ? മദ്രസയിലേക്ക് വന്നാൽ എന്താ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉസ്താദുമാർ പലരും? ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പോ മക്കളെ എല്ലാവർക്കും ആചരം, ആരാ അച്ഛൻ്റെ ആര് വന്നാലും എല്ലാവർക്കും ആചരിയുണ്ട്. ഉപദേശിച്ചിരുന്ന കണക്ക് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ മക്കളും ആപ്പാട് അസ്സലാമു അലൈക്കും, മദ്രസ വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴോ അസ്സലാമു അലൈക്കും. സലാം മടക്കാവർക്കാണ്. കാരണം എന്താ പറയുക, ആരും അങ്ങോട്ട് പറയാറില്ല, എല്ലാവർക്കും ഇവരങ്ങോട്ടാ പറയണേ. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് അസ്സലാമു അലൈക്കും, അവര് പറയും മഴയ്ക്ക സലാം പറയും.
കാരണം മടക്കാറുണ്ട്. പലപ്പോഴും മടക്കിപ്പിക്കണം, പലപ്പോഴും പറഞ്ഞ് ശീലിപ്പിക്കണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയാൻ നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് സലാം പറഞ്ഞ് ശീലിപ്പിക്കണം. ഉസ്താദ്മാര് വരുമ്പോ എന്ത് ചെയ്യുക, മദ്രസ കുട്ടികളോട് ഉസ്താദ് സലാം പറയാം, അസ്സലാമു അലൈക്കും, ഒരു മാതൃകയാവട്ടെ. തിരിച്ചു പോകുന്ന സമയത്ത് അവർ സലാം പറഞ്ഞിട്ട് പോകണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ അവർക്ക് സലാം പറയാനും മടക്കാനും ഒക്കെ പ്രചോദനമാകും. അങ്ങനെയാണ് ശീലിച്ചു വരിക. അതുകൊണ്ട് ഇന്ന് മുതൽ കൊച്ചുകുട്ടികളോട് സലാം പറയാം. ചിലപ്പോ കല്ലറിയും കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ മക്കളെ ഇങ്ങനെ വികൃതിയാണ്, പോട്ടെ മദ്രസയില് പാട്ട് പാടിപ്പോ അസലാം പറയും. ചിലപ്പോ അങ്ങനെ പറയും. എന്തായാലും നമുക്ക് കന്നിറങ്ങിയത് ചീത്തയ്ക്ക് ചീത്ത റസൂലുള്ള പറഞ്ഞ് പ്രചരിപ്പിക്കാനാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ അവരോട് പ്രചരിപ്പിക്കാൻ. കാരണം മറ്റുള്ള രീതിയിലേക്ക് പോയാൽ പിന്നെ വിഷയങ്ങൾ. ഏതായാലും നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ സലാം പറയുക. ഏറ്റവും നല്ല, ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ ഉദാഹരണം പോലും സലാം പറയലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാടിന്റെ പേരെന്താ മഠത്തിൽ കാലായ്മ. ഓ, ഇത്രയും വലുത് കണ്ടായിരുന്നു. നീ മഠം അല്ലെങ്കിൽ കാലായ്മ, അതിനൊന്ന് കളഞ്ഞിട്ട് വായിക്കുമ്പോഴിട്ടാലും മതി. എന്തായാലും മഠത്തിൽ കാലായ്മയുടെ പെങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റില്ല. സാധാരണ പ്രസവിക്കാൻ പോകുമ്പോ പൂന്തുറയിലെ പെങ്ങളെ, പൂവാറ പെങ്ങളെ, വിഴിഞ്ഞത്തെ പെങ്ങളെ, ഓച്ചറയിലെ പെങ്ങളെ, ഇവിടെ മഠത്തിൽ കാലായ്മയിലെ പെങ്ങളെ. അപ്പൊ കടുക്ക് മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞിരുന്നില്ല പേര്, വിഷയം തീർന്നാലും നാട്ടിലെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ, കുടുംബജീവിതത്തിന്റെ സന്തോഷം അറിയണോ എന്റെ സഹോദരിമാരെ, കുടുംബ കോടതിയിൽ കയറാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്ന് എന്തെന്നറിയോ, ഭർത്താവിനോട് ഉടക്കാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്ന് എന്തെന്നറിയോ, ഭർത്താവിനോട് നിങ്ങൾ സലാം പറയുക, ഭർത്താവ് നിങ്ങളോടും സലാം പറയുക. നാളിതുവരെ അങ്ങനെ ഒരു സലാം പറയൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സലാം പറയുക. പിണങ്ങിയിരിക്കുന്നവരും ഉണ്ടാവും, ചിലപ്പോ അടിയൊക്കെ കൊടുത്ത് കാണിച്ചൊരാടി വാത് കഴിഞ്ഞ് വട്ടല്ലാണ്ട് ദേഷ്യപ്പെട്ട് ഞാൻ വാതായോടൊന്നും ചെയ്യല്ല എന്ന് പറഞ്ഞ് വന്നിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെണ്ണുങ്ങൾ പറയും എന്ത്, ചിലപ്പോ പറയും, ചിലപ്പോ അലൈക്കും അസ്സലാം നല്ല നേറ്റിയാണെങ്കിൽ അലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാത കൂടും. പിന്നെ റിഫായി മാലയിലെ തീരു, എത്ര കാലം ഉടഞ്ഞാലും അള്ളാഹ് തീരൂല. പെണ്ണ് കെട്ടിയവർക്ക് ഇത് മറുപടി പറയത്തില്ല, ഇങ്ങനെ ഇരിക്കുന്ന ആ അള്ളാഹു തആല സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഒരിക്കലും കലവടയ്ക്കുന്ന ഭാര്യ ഭർത്താവാക്കി അള്ളാഹ് മാറ്റാതിരിക്കട്ടെ. ഓ, എത്ര കലവ ഉടയണെന്നറിയോ, എത്ര ഉടഞ്ഞാലെന്ത്, വർഷാവർഷം ഉത്സവ പറമ്പിലും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ കല, നല്ല മനോഹരമായ കല കിട്ടുന്നുണ്ട്. അലഹമ്ദുലില്ല, കഞ്ഞി കൂടി റാഹത്തട്ടെ. അപ്പോ അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി മാറുന്ന സലാം പറയുന്ന നമ്മളെ കൊണ്ടുകൊണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി, ഇവിടെ വിളിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് കയറും. ഇന്ന് വാതിൽ കഴിഞ്ഞ് പോയി നിങ്ങൾ വീട്ടിൽ ചെന്ന് വെല്ലടിക്കുന്നു, ഭാര്യ വന്ന് വാതിൽ കൊടുക്കുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരെ അതോ പാതിരാത്രി പള്ളിയിൽ പിരിവിന് ആണ് വന്നത്, അവിടെ മച്ച ഇല്ലല്ലോ എന്ന് പറയാം. പിരിവിന് വന്നതല്ല, ഞാൻ നിന്റെ ഇക്കായ. ഗൾഫിന്ന് ഭർത്താവ് എന്ന് വിളിക്കുമ്പോ ഭാര്യമാര് ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ നമ്മളിത് ഏതാ വലിയാലോട്ട് നമ്പരാണ്. അപ്പഴേ അയാൾ ഫോൺ കെട്ടിട്ട് നമ്പർ വരച്ചു നോക്കി, അയാൾ ഷെയ്ഖിന്റെ വീട് നമ്പരാ. സലാം ദുആക്ക് കേൾക്കും. അപ്പൊ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മച്ച, ഷെയ്ഖൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, വാതൊക്കെ കേൾക്കാൻ പോയി, നന്നായി തുടങ്ങി, സലാം പറയാനൊക്കെ ശീലിച്ചു, അമ്മാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മച്ച പറഞ്ഞു, അമീൻ അമീൻ. അങ്ങനെ ദീൻ വേണ്ടേ, സലാം വേണ്ടേ, അള്ളാഹുന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും വൈദ്യര് പറഞ്ഞതല്ല. ഡോക്ടർമാര് പറഞ്ഞാ ചെയ്യാറോ? ഡോക്ടർമാര് പറഞ്ഞാ ചെയ്യും, വൈദ്യന്മാര് പറഞ്ഞാ ചെയ്യും, ഒന്നിനും ശാസ്ത്രം പറഞ്ഞാലും ചെയ്യും, അള്ളാഹു റസൂൽ പറഞ്ഞാ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. ഇപ്പൊ നോമ്പ് വരല്ലേ, റമദാൻ മാസത്തിന് മുമ്പ് ടി വിയിൽ പറയുന്നു നടൻ മമ്മൂട്ടി, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം റമദാന്റെ നോമ്പാണ്. താത്ത പറയും ഫോൺ എടുത്ത്, ഐഷ നീ അറിഞ്ഞാടി, കണ്ടില്ലേ സൂര്യൻ, സൂര്യൻ അറിഞ്ഞില്ലേ മമ്മൂട്ടിന്റെ സൗന്ദര്യത്തിന്റെ രസം റമദാന്റെ നോമ്പാണ്. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, ഈ വർഷം ഞാൻ 60 നോമ്പ് പിടിച്ചു, 30 ദിവസം. കാരണം എന്താ, മമ്മൂട്ടി അങ്ങനെ പറഞ്ഞോണ്ട. അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് നീ മറന്നില്ലേ പെങ്ങളെ? ഇന്ന് റസൂലുള്ളാഹി ആർക്ക് വേണം? നെറ്റിലൂടെ കമ്പ്യൂട്ടറിലൂടെ ലോകത്തിന്റെ ഒരുപാട് ചിന്തകന്മാരുടെ ശിരസിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായവേ, അള്ളാഹുന്റെ ഹബീബായ നിബിധങ്ങളാ പറഞ്ഞു തന്നത്, പരസ്പരം നിങ്ങൾ സലാം പറഞ്ഞാൽ സലാമിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാണ്. ആ സലാമിലൂടെ സ്നേഹം നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു അത് നമുക്ക് തിരിച്ചു തരട്ടെ.
سلام يودا فرس فرم يتحدى آن كنال مسلام عليكم نبريا الله هو ينقلكني توفيق درنا الله أبو الله هو الدين الذي سريه كادر من نبل الله هو الدين الذي سريه كادر من نبل الحمد لله فرس فرم سلام برم نبلنا ترنا إذا سألت ولكن يجب ان يكون هناك
പിണക്കം ഏതെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. കള്ളു കുടിക്കില്ലെന്ന് അവനടുത്ത് എത്ര തവണ പറഞ്ഞു, സാറേ കൂടെ കൊണ്ടുവന്ന് വാത കേൾപ്പിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനോട് താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവനവിടെ കമ്പനി നിർത്താൻ പോവാ, ഇനി ആ കമ്പനി കൂടിയാ ഞാനും കൂടിയാ. അങ്ങനെ നിർത്തുന്നവരുണ്ട്. ചില ഉസ്താദുമാരില്ലേ നല്ല തക്കവയോടുകൂടി ചില പള്ളിയിൽ വരും, വന്നുടനെ ചെറുപ്പക്കാരെ കൈകെടുക്കും, അവസാനം താറാണോ ചെറുപ്പക്കാരാണോ ഏറ്റവും നല്ലതെന്ന് സംശയമാവും നാട്ടുകാർക്ക്. അത്രയ്ക്ക് ഗൂതരയായിട്ട് വീരാരി മാറും. വെറുതെ പറഞ്ഞതല്ല, കാരണം അത്രത്തോളം ശക്തിയിൽ ഈ ചെറുപ്പക്കാര് ഉസ്താദിനെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനോട് ഞാൻ ഇപ്പോഴും പറയാം, നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയത്. ഇന്ന് ഉസ്താദന്മാരെന്ന് ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. എനിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സോർത്തതയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചിലർ ഉസ്താദുമാരുടെ കമ്പനി അടിക്കുമ്പോൾ ഉസ്താദിന് എവിടെ നിന്നെങ്കിലും ചോറുണ്ട് വയ്ക്കുമ്പോൾ അതിന്റെ പൊരിച്ചമ്മ അടിച്ച് വാറ്റിക്കൊണ്ട് പോകുന്നു. ഉസ്താദ് ബസ് പിന്നെ വീട്ടിൽ പോകാൻ ബസ് സാധിക്കുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു ഉസ്താദിനും ബന്ധങ്ങൾക്കും ചേർന്നതല്ല. അപ്പൊ ഉസ്താദിന് ഉസ്താദായിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കണം മഹലിലെ ഇമാമികളോട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നത്. ഉസ്താദുമായിട്ട് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദിന്റെ പവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കൂട്ടുകാരനെ പോലെ അല്ലേ കുഴപ്പമില്ല എന്തോ ആവാം സാറെ ഒരു സിഗരറ്റ് എന്റെ തീർന്ന് എടുത്തില്ല സിഗരറ്റ് വാങ്ങുന്നു, അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് നീപ്പെട്ടി വാങ്ങുന്നു, പിന്നെ ഉസ്താദ് കിടന്നുറങ്ങുമ്പോൾ ഉപ്പ് കെട്ടി വാക്കിയതിട്ട് കൊടുക്കുന്നു, ഇങ്ങനെ പല വേലകളും ചെയ്യും. ഉസ്താദ് ഉസ്താദ് അല്ലാതാകും, അത് നമ്മൾ വരുത്തരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് മുന്നോട്ട് അള്ളാഹ് തൗഫീഖ് തരട്ടെ. എത്ര വർഷം രണ്ടു വർഷമായി സാധുവാ അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹം ദറസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഉസ്താദില്ലേ, ഞാനൊക്കെ ഉദ്ഘാടനമൊക്കെ പ്രസംഗമല്ലേ, അത്ര മോശമായിരുന്നു, ആരും ശ്രദ്ധിച്ചൊന്നും കാണില്ല. പക്ഷേ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട പ്രഭാഷണം. ആരും ശ്രദ്ധിച്ചില്ല, ഞാനിവിടെ ശ്രദ്ധിച്ചു. ഒരുപാട് ആയത്തുകൾ വളരെ നല്ല രീതിയിൽ ഉസ്താദ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വലിയ ദറസെടുക്കുന്ന പണ്ഡിതനെ മോശക്കാരനല്ല, ഇതുപോലെയുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് മോശക്കാരന. തൃക്കോമല നൂറ് മുഹമ്മദി ആ പള്ളി എത്ര കൊല്ലം കൊണ്ടിരിക്കുക, അത്ര വലിയ ഇത്രയുമില്ലായിരുന്നു, 20 കൊല്ലത്തോളമായി ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ ഞാൻ വാത് പറയാൻ പോകപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹം അന്ന് അവിടെ മുത്തായിമാണ്, നമ്മളല്ലേ കാട് കാണാൻ പോയത്. ഞാൻ അവിടെ ചെന്നപ്പോ അണ്ണാ അണ്ണാ ഞാനിവിടെ കേട്ടാ അണ്ണാന്ന് പറഞ്ഞ് എന്റെ അവിടെ കാട് കാണാൻ വന്നതാ. കാട് കാണാൻ കൊണ്ടുപോയി അവിടെ തൃക്കോമല, നല്ല മനോഹരമായ കാട്, നല്ല സ്ഥലമാട്ടോ, നല്ല രസമാണ്. അപ്പൊ അവിടെ കാട് കാണാൻ കൊണ്ടുപോയി. നിനിയാനോട് അടുത്തൊരു സ്ഥലത്ത് വാത് പറയാൻ പോയി. അള്ളാഹു അക്ബർ, ജീവൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല, ആകെ 10 പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയും പെട്ടി മഴ, 10 പേര് അനക്കോ ആവിയിട്ടുണ്ട്. തമാശ പറഞ്ഞു ഇരിക്കണമില്ല, കണ്ണീര് വന്നിട്ട് കരയേണ്ടി വന്നു. അവസാന സ്ഥലം വന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് അടക്കാൻ പറഞ്ഞു. അല്ല അവൻ ഇങ്ങനെ ഇരുന്നാ ഒന്നി അനങ്ങണം അല്ലെങ്കിൽ കുനിങ്ങണം എന്തെങ്കിലും ഇങ്ങനെ എന്താ കാരണം വെച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞത് മഴ പെയ്ത് ഷീറ്റിന്റെ മുകളിൽ വെള്ളം വീണപ്പോ അവർ അറിഞ്ഞില്ല പ്രസംഗം നടക്കുന്ന കാര്യം. രാവിലെ ഭയങ്കര പ്രസംഗം എല്ലാവർക്കും നല്ല ഹരമാട്ടുണ്ടെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ ദുബായി പറഞ്ഞപ്പോൾ അവരറിയണ പ്രസംഗം തീർന്നായി. കാരണം മഴ വന്ന് ഈ ഷീറ്റിന്റെ മുകളിൽ ഇങ്ങനെ വീണുകൊണ്ടിരുന്നപ്പോ അതിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഏതായാലും തൃക്കോം പറയും അലഹമ്ദുലില്ലാ നല്ല റാഹത്താ സ്ഥലം. അന്ന് കാണാനൊക്കെ കൂടെ വന്നതാ, അന്ന് എന്റെ കൂടെ വന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. സംസാരത്തിന് വിക്കൊക്കെ ഉള്ള താൻ്റെ ഇരട്ട മക്കളൊക്കെ വലുതായില്ലേ ഹസൻ ഹുസൈൻ അല്ലേ. ഉസ്താദന്മാർക്ക് അല്ലാതെ മക്കളെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ പറഞ്ഞേ ഒരൊന്നൊന്നര കൊടുക്കാത് ഹുസൈൻ ഉസ്താദിന്റെ മകൻ മരണപ്പെട്ടു, അള്ളാഹു ഖബറു വിശാലായി കൊടുക്കട്ടെ. അപ്പൊ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ രണ്ട് മക്കളോടി ഉസ്താദിന്റെ അൽവാദം ചോദിച്ച് മുത്താലിമയുടെ കൂടെ എന്റെ കൂടെ കാട് കാണാൻ. അപ്പൊ എന്റെ മുമ്പേ വന്നൊരു പാവപ്പെട്ടു, അവരും തമാശക്ക് പറഞ്ഞു ഇങ്ങനെ വലിയ വലിയ നമ്മൾ പോകണം, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി തമാശക്ക് പറഞ്ഞ് പ്രസംഗത്തിന് അവിടെ നിൽക്കുകയാണ്, പകരം സമയം നിൽക്കരുത്. അപ്പൊ തമാശക്ക് അവൻ പറഞ്ഞു ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ രണ്ട് മക്കള് ഏറ്റവും പുറകിൽ അവർ അമ്മരോടെ പറയാം ഇത്രേ ഉള്ളൂ ലക്ഷണം കെട്ടോ പിന്നാലെ. അതോടുകൂടി മുദ്രാവാക്യം വിളിച്ചോ പിന്നെ അനക്കോ ഒരു അറിയില്ല. അപ്പൊ ഇത് അങ്ങനെയാണ്. അള്ളാഹുത്താൽ ആ പ്രിയ ആ സഹോദരന്റെ ഖബറുള്ള വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ഇന്നിങ്ങോട്ട് വരുമ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു അൾട്ടോ വാഹനം ലോറിയുമായിട്ട് ഇടിച്ച് അതിന്റെ പകുതിയോളം കഴിഞ്ഞു തവിട് പൊടി ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞത് കൈയും കാലും ഒക്കെ ചെന്ന ഭിന്നമായി. ഇന്നലെ നടന്നതാ, നിങ്ങോട്ട് വന്നപ്പോ ആ വാഹനം ഒന്ന് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്, ഇതൊരു അവസ്ഥയിൽ അള്ളാഹ് നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാര്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അടുത്ത് എവിടെ വാത് പറയാൻ വന്നപ്പോ കായംകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ അമീർ എന്ന് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മറന്നിട്ടില്ല, അതൊന്നും ഞാൻ മറക്കൂല പ്രിയപ്പെട്ടവര്. അവർക്കൊക്കെ വേണ്ടി ഇന്നലെയും ദുആ ചെയ്തു, അതവിടെ കവറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ തരത്തിൽ
മനസ്സിന്റെ അകത്ത് വളരെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആരോടും ഒരു വെറുപ്പില്ല, അപ്പുറത്തെ ഐശാനോട് പണക്കുമില്ല, ഇപ്പുറത്തെ അങ്ങനെ ഒരു സഹോദരിമാർ ചിന്തിച്ചു നോക്കി ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഉമ്മുക്കുറിസുവിന്റെ ഭർത്താവിന് ഞാൻ ഐസ് കൊടുക്കണല്ല, അവരെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണല്ല, ദുആ ചെയ്യോ ദുആ ചെയ്യോ. സ്വന്തം കാര്യം ദുആ ചെയ്യുന്ന പിന്നെ മറ്റുള്ളവർക്കും ചെയ്യാം. ദുആ ചെയ്യാൻ അപ്പുറത്ത് താമസിക്കുന്ന കുടുംബത്തിന്റെ ഹൈറും വർക്കത്തിനും വേണ്ടി 51 രൂപയാണ് ദുആ ചെയ്യാൻ നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ ഈമാൻ പരിപൂർണമാണ്. കാരണം അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിഞ്ഞു പരിപൂർണമായി അവരെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചവരാരാ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്നല്ലാത്ത റസൂൽ പറയുമ്പോ അങ്ങനെ ഒരു മുസ്ലിമാകാം എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കൈകൊണ്ട് എത്ര പേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്, എത്ര പേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. ചില ആൾക്കാരുണ്ട് പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ, മറ്റു ചില ആൾക്കാരുണ്ട് ഗ്ലാമറുള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. സിനിമാ നടന്മാരെ പോലെ ഭംഗിയും ഗ്ലാമറുള്ളവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. നമ്മൾ അങ്ങനെയാവും ഒരിക്കലും, നമ്മൾ അങ്ങനെയാവരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇവനെ സ്നേഹിച്ചത് എന്തിന്റെ പേരിലാണ്? ഭംഗിയുടെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ ബിലാലിനേക്കാൾ ഭംഗി കുറഞ്ഞത് ആരാണ് ഉണ്ടായിരുന്നത്? ഏറ്റവും ഭംഗി കുറവായിരുന്നില്ലേ, പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടികേട്ടുകൊണ്ട് അടികൊണ്ടുകൊണ്ട് പിഴയുന്ന മോചിപ്പിക്കുകയാണ്. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ബിലാദിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ച് 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 പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുകയാണ്. ചരിത്രം പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരമെന്ന് അനുഗ്രഹീത ബിലാലിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിന് വേണ്ടി എഴുതി വെച്ചതല്ല. ലോകം കണ്ടു കരഞ്ഞുപോയ ദിവസമാ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മർദ്ദനമേറ്റുകൊണ്ട് പിഴഞ്ഞുപോയ ബിലാൽ ശരീരം പഞ്ഞിക്കെട്ട് പോലെ ആയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുക, ഈ അടിമയെ എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്ന വില തരാം. അവര് പറഞ്ഞ, അബൂബക്കറേ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, പിന്നെ എന്തിനാണ് ബിലാലിനെ നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എനിക്ക് ബിലാലിനെ വേണമെന്ന് പറയുമ്പോ ആ അടിമകളെ അടിമകളെ മോചിപ്പിക്കാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന 60 അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ഒരു ഫ്ലൈറ്റിന്റെ വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത്. 60 അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിട്ടി കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ബിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു, ബിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതെന്തെന്നറിയോ? അല്ലാഹുവിന് വേണ്ടി ബിലാലേ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കരുതിയതെന്തെന്നറിയോ? ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അബൂബക്കർ വാങ്ങിയതെന്തിനെന്നറിയോ? അബൂബക്കറിന്റെ എന്തോ രഹസ്യം ബിലാലിനറിയാ, അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ തടച്ചുറപ്പിന്റെ ഖുർആൻ ചരിച്ചില്ലോ? അപൂർവക്ക അഞ്ചുമേ മോചിപ്പിച്ചത് അധികാരത്തിനല്ല, പവറിനല്ല, പ്രശസ്തിക്കല്ല, രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ ഇല്ല ബുദ്ധിവാജിറബില്ല, ഉന്നതനായ പടച്ചുറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. അങ്ങനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കറുത്തവനാണ് ബിലാലെ, പിന്നെ മുഴുവൻ സഹാബികളും സ്നേഹിച്ചില്ലേ? ഷഹാദത്തുകൾ പറഞ്ഞുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത ബിലാലിനെ വെളുത്തിരിക്കുന്ന കഅബാലയത്തിന്റെ